പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ റോഡരികിൽ ഇരുചക്ര വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്യുന്നത് അപകടത്തിനിടയാക്കുന്നു. ഒരേ സമയം ഇരുവശങ്ങളിൽ നിന്നും വലിയ വാഹനങ്ങൾ വന്നാൽ കടന്നു പോകുന്നതിനും ബുദ്ധിമുട്ടാണ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് മുൻവശത്ത് റോഡിനിരുവശവും ഇരുചക്ര വാഹനങ്ങൾ തോന്നുംപടിയാണ് പാർക്ക് ചെയ്യുന്നത്. വളവുള്ള ഭാഗങ്ങളിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വിധമാണ് ചിലർ ടൂ വീലറുകൾ പാർക്ക് ചെയ്ത് പോകുന്നത്. ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ്. പഴയങ്ങാടിയിൽ നിന്നും പുതിയങ്ങാടി, ചൂട്ടാട്, ഫിഷ് സ്റ്റാൻഡ് ഭാഗങ്ങളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതും ഈ റോഡിൽ കൂടിയാണ്. ഒരേ സമയം രണ്ട് ബസ്സുകളോ മറ്റു വാഹനങ്ങളോ വന്നാൽ കടന്നു പോകുന്നതും ഏറെ പ്രയാസപ്പെട്ടാണ്. സ്റ്റേഷന്റെ രണ്ടു ഭാഗങ്ങളിലും പേ പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെ ഉണ്ടെങ്കിലും പലരും 10 രൂപ കൊടുക്കാൻ മടിച്ചാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പോലീസിലെ പരമാവധി പല പ്രാവശ്യം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ റെയിൽവേ സ്ഥലമായ കൊണ്ട് അവർ നിൽക്കുന്നില്ല. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ വണ്ടി അപ്പുറത്തിന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ വെക്കാതെ ഒരു 10 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. വണ്ടി അപ്പുറത്തിന് വെച്ചിട്ട് രണ്ട് വാഹനം ബസ് പോകുമ്പോൾ തന്നെ ഇവിടെ ബ്ലോക്കാണ്. പ്രധാന റോഡാണ്. ഒരു ഹോസ്പിറ്റൽ കേസെല്ലാം വരുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ട്. റോഡിന്റെ സൈഡിലും ചില റോഡ് സൈഡിൽ ഇങ്ങനെ തെളിവത്തിട്ട് പോകും. നമ്മളെടുത്ത് മാറ്റില്ല, ഉള്ളോട്ട് കയറ്റി വെക്കലാണ് വേണ്ടി. അതേസമയം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം മോഷണം പോകുന്നതായും പരാതിയുണ്ട്. മുൻകാലങ്ങളിൽ അനധികൃത പാർക്കിങ്ങിനെതിരായി പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത് ഇല്ലാത്തതും പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.